ഹോസ്റ്റലിലെ ക്ലോറിൻ വെള്ളം ഉപയോഗിച്ചത് പിന്നെയാണ് എൻ്റെ മുടി മുഴുവൻ കൊഴിയാൻ തുടങ്ങിയത്. എനിക്കാദ്യം എന്തോ ഒരു മുടിയായിരുന്നറിയോ, ഈ ഗൾഫിൽ വന്ന് ഇവിടുത്തെ കാലാവസ്ഥയും വെള്ളം കാരണം എൻ്റെ മുടി മൊത്തം പോയത്. ആദ്യമൊക്കെ എനിക്ക് നല്ല ഉള്ളുള്ള മുടിയായിരുന്നു, പിന്നെ ഈ ബാംഗ്ലൂരിലെ ചൂടും വെള്ളവും കാരണം എന്റെ മുടി മൊത്തം കൊഴിയാൻ തുടങ്ങി. ഹോസ്റ്റലിൽ, ബാംഗ്ലൂരിൽ, ഗൾഫിൽ പോയാൽ മുടി കൊഴിച്ചിലുണ്ടാവും. കേരളത്തിന് പുറത്ത് മിക്കവാറും ഹാർഡ് വാട്ടറോ ക്ലോറിനേറ്റഡ് വാട്ടറോ ആയിരിക്കും. ഇത് കാരണം നമ്മുടെ മുടിക്ക് ഒരു ഫ്രിസി അപ്പിയറൻസ് വരാമെന്നത് സത്യമാണ്. പക്ഷേ എങ്കിലും ഈ ഹാർഡ് വാട്ടറിനോ ക്ലോറിൻ വെള്ളത്തിനോ നമ്മുടെ മുടിയുടെ ഹെയർ റൂട്ടിനുള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് മുടി കൊഴിച്ചിലുണ്ടാക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇതേ വെള്ളം ഇതേപോലെ യൂസ് ചെയ്തിട്ടും ആണുങ്ങളുടെ സൈഡിലെയും ബാക്കിലെയും മുടി കൊഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു നോക്കും. പക്ഷേ പലരും വന്ന് അനുഭവസാക്ഷ്യം പറയും, എന്റെ മുടിയെല്ലാം പോയത് ഗൾഫിൽ വന്നതിന് ശേഷമാണല്ലോ എന്ന്. എന്തുകൊണ്ടാണ് ഗൾഫിൽ എത്തുമ്പോൾ മുടി കൊഴിയാൻ തുടങ്ങുന്നത്? ഒന്ന്, നമ്മൾ നാട് വിട്ട് പുറത്തു പോകുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറാം, പിന്നെ ആവശ്യത്തിന് സ്ട്രെസ് ഉണ്ടാവും. ഇവയെല്ലാം മുടി കൊഴിച്ചിലിന്, ഹെയർ ഫോളിന് കാരണമായേക്കാം. രണ്ട്, ഒരു 20-25 വയസ്സൊക്കെ ആവുമ്പോഴാണ് നമ്മൾ ഹോസ്റ്റലിലേക്കും ബാംഗ്ലൂരിലേക്കും ഗൾഫിലേക്കും ഒക്കെ പോകുന്നത്. ഈ ഒരു സമയത്താണ് ജനറ്റിക്കലി ആൻഡ് ഹോർമോണലി നമ്മുടെ മുടി കൊഴിഞ്ഞ് നമ്മൾ കഷണ്ടി ആവാൻ തുടങ്ങുന്നത്. അപ്പോ ഗൾഫും ഹോസ്റ്റലും ബാംഗ്ലൂരും കോഴിക്കോടും കൊച്ചിയുമല്ല പ്രശ്നം, അവിടുത്തെ വെള്ളവും ചൂടുമല്ല പ്രശ്നം, ജനറ്റിക്സും ഹോർമോൺസും കുറച്ചൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലുമാണ് പ്രശ്നം. നമ്മുടെ മുടി എന്നത് പ്രധാനമായും ഒരു ജനറ്റിക് ലോട്ടറിയാണ്. ഈ ലോട്ടറി അടിച്ചവർക്ക് കേരളത്തിലാണേലും പുറത്താണേലും പ്രശ്നമുണ്ടാവില്ല. എന്നാൽ ഈ ലോട്ടറി അടിക്കാത്തവർ കേരളത്തിലാണേലും ഗൾഫിലാണേലും പ്രശ്നവുമാണ്. അപ്പോ ഈ ഒരു കാരണം വിശ്വസിച്ച് ആശ്വസിച്ചിരുന്ന് പലതരം എണ്ണകളും ഹെയർ ഓയിലുകളും മാറി മാറി പരീക്ഷിക്കുന്നവരെ ഇതൊന്നറിയും.